ഞങ്ങളുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അപ്ഡേറ്റഡ് കേർലി ഹെയർ വാഷ് ഡേ റുട്ടീനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ചാനലിലെ നേരത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്റ്റുകൾ കാണ്ടൂരിൻ്റെ പ്രൊഡക്ട്സ് ആയിരുന്നു ഇതുവരെയും. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ബ്രാൻഡ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കണമെന്ന് കരുതുന്നുണ്ടായിരുന്നു. നമ്മുടെ ഒരു ഇന്ത്യൻ കേർലി ഹെയർ ബ്രാൻഡാണ് അഷ്ബ ബൊട്ടാണിക്സ് എന്ന് പറയുന്ന ബ്രാൻഡ്. അഷ്ബ ബൊട്ടാണിക്സിന് രണ്ട് പ്രൊഡക്ട്സ് ആണ് ഉള്ളത്, കേർലി ഹെയർ പ്രൊഡക്ട്സ് ഉള്ളത്. ഒന്ന് ഒരു ലിവിൻ കണ്ടീഷണർ ആണ്, രണ്ടാമത്തേത് കേൾ ഡിഫൈനിങ് ജെൽ ആണ്. ഇപ്പൊ മാർക്കറ്റുകളിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ ഈ രണ്ട് പ്രൊഡക്ട്സുകളാണ്. ഇതിന് ഭയങ്കര നല്ല റിവ്യൂസ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കുറെ നാളായിട്ട് ഞാൻ ഉപയോഗിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ ഫൈനലി എനിക്ക് ഇത് വാങ്ങാൻ പറ്റി. കേൾ ഡിഫൈനിങ് ജെല്ലിന് 1199 രൂപയാണ് വില. അതുപോലെ തന്നെ ലിവിൻ കണ്ടീഷണറിന് 1099 രൂപയാണ് വില. രണ്ടും 237 ml ആണ് ഉള്ളത്. ഇതിന്റെ തന്നെ ഇവരുടെ എല്ലാം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും അവർ കറക്റ്റ് ആയിട്ട് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലിവിൻ കണ്ടീഷണറും ഇത് രണ്ടിനും മൈൽഡ് സ്മെല്ലാണ്. നമുക്ക് ഒട്ടും ഭയങ്കര സ്ട്രോങ് സ്മെല്ലൊന്നുമല്ല, നമുക്ക് ഹെഡ് ഏക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വളരെ മൈൽഡ് സ്മെല്ലാണ്. കേർലി ഹെയർ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ബ്രാൻഡാണ് അഷ്ബ ബൊട്ടാണിക്സ്. അവരുടെ പ്രൊഡക്റ്റ്സ് അതുപോലെ തന്നെയാണ്. അപ്പം നമുക്കൊരു ഡൗട്ട് ഇല്ലാതെ തന്നെ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റും. അതിനകത്ത് എല്ലാം ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അതിനകത്ത്. അതിനകത്ത് അതുപോലെ സൾഫേറ്റ്സ്, സിലിക്കോൺസ്, SLS, പാരബിൻസ്, പിന്നെ ഡ്രൈയിങ് ആൽക്കഹോൾ ഇതൊന്നും ഇല്ല, എല്ലാവരും എഴുതിയിട്ടുണ്ട് അങ്ങനെ ഇല്ലാത്തതായിട്ടുള്ള. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം CG ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡൗട്ട് ഇല്ലാതെ ഇത് വാങ്ങി നമുക്ക് യൂസ് ചെയ്യാം. ഈ ബ്രാൻഡ് എല്ലാ ഹെയർ ടൈപ്സിനും സ്യൂട്ട് ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഏത് ഹെയർ ടൈപ്പ് ഉള്ളവർക്കും ഈ ബ്രാൻഡ് ട്രൈ ചെയ്യാവുന്നതാണ്. ഞാൻ ഈ പ്രൊഡക്ട്സ് വാങ്ങിയേക്കുന്നത് ആമസോണിൽ നിന്നാണ്. അപ്പം ആമസോണിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ആർക്കെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലിങ്കിൽ പോയിട്ട് വാങ്ങിക്കാം കേട്ടോ. നമ്മുടെ ഒരു മുടിയുടെ ലെങ്ത്തും തിക്നെസ്സും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി, നമുക്ക് ഇത് എത്ര വേണം എന്നുള്ളത് നമുക്കൊരു ഒരു രണ്ട് മൂന്ന് ഒരു യൂസിൽ തന്നെ നമുക്ക് മനസ്സിലാകും. ആദ്യം ഫസ്റ്റ് ഡേയിൽ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ചിലപ്പം പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും, ചിലപ്പോൾ പിന്നെ എടുക്കുമ്പോൾ കുറവായിരിക്കും. അതൊക്കെ വെച്ചിട്ട് നമ്മളൊരു എപ്പോഴും നമ്മൾ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും ഒരു ഫസ്റ്റ് ഒരു രണ്ട് മൂന്ന് ദിവസം എടുക്കും നമ്മൾ കറക്റ്റ് നമ്മുടെ ഹെയറിന് വേണ്ടുന്ന ആ ഒരു ക്വാണ്ടിറ്റി എത്രയെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല ഡിഫൈൻഡ് കേൾസ് എനിക്ക് കിട്ടി. അതുപോലെ തന്നെ നല്ല ഹൈഡ്രേറ്റഡ് മുടി, നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടാണ് കിടന്നത്. അതുപോലെ തന്നെ നല്ല പോലെ നമ്മുടെ കേൾ ഡെഫിനേഷൻ ലാസ്റ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇത് വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പം ഏതെങ്കിലും ബ്രാൻഡ് മാറി ട്രൈ ചെയ്യണമെന്നുള്ളവർക്ക് എപ്പോഴും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് അഷ്ബ ബൊട്ടാണിക്സ്. നമ്മുടെ കേർലി ഹെയറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കുന്ന പ്രൊഡക്റ്റുമാണ്. അപ്പം നമുക്ക് നല്ല വിശ്വാസത്തിൽ തന്നെ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഈ മുടി കിടക്കുന്ന ഈ ഒരു കേൾ ഡെഫിനേഷൻ കണ്ടാൽ തന്നെ അറിയാം വളരെ നല്ല ഡിഫൈൻഡ് കേൾസ് ആയിട്ടാണ് കിടക്കുന്നത്. ഇതെൻ്റെ വാഷ് കഴിഞ്ഞിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുള്ള മുടിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ യൂസ് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഷാംപു കാണ്ടൂൻ്റെ ഷാംപു തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാണ്ടൂൻ്റെ ഷാംപു ഉപയോഗിച്ച് വാഷ് ചെയ്തിട്ട് അഷ്ബയുടെ കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത്. അഷ്ബയുടെ കണ്ടീഷണർ നന്നായിട്ട് മുടിയിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അഷ്ബയുടെ ജെല്ലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ഞാൻ സ്ക്വിഷ് ടു കോണ്ടീഷ് എന്ന മെത്തേഡും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല പോലെ ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ എന്റെ വാഷ് ഡേ റുട്ടീൻ കാണാം. ഞാനാണെങ്കിൽ ഇപ്പൊ മുടി വാഷ് ചെയ്തതേ ഉള്ളൂ, ഫുള്ളായിട്ട് വെള്ളം കളഞ്ഞിട്ടില്ല. കാണ്ടൂൻ്റെ ക്ലെൻസിങ് ക്രീം ഷാംപു ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ മുടി ഒട്ടും ഡ്രൈ ആക്കാത്തൊരു ഷാംപു ആണ്. ഇപ്പോൾ ഡ്രൈനസ് ഒക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷാംപു ആണ് ഉള്ളത്. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അഷ്ബയുടെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നമ്മുടെ ലിവിൻ കണ്ടീഷണറാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നോക്കുവാണെങ്കിൽ അറിയാം ഞാൻ വെള്ളം ഒട്ടും കളഞ്ഞിട്ടില്ല എൻ്റെ മുടിയിൽ നിന്ന്. അപ്പോൾ നല്ല പോലെ വെറ്റാണ് എൻ്റെ മുടി, നല്ല വെറ്റായിട്ടുള്ള മുടിയിലാണ് നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് അഷ്ബയുടെ കണ്ടീഷണർ യൂസ് ചെയ്യാം. ഞാൻ ഒരുപാട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആളല്ല, ഞാൻ എപ്പോഴും കുറച്ച് പ്രൊഡക്റ്റ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ ഇത് ഇത്രയും എടുത്തേക്കുന്നത്. ഇനി നമുക്ക് നല്ലപോലെ ഇത് നമ്മുടെ മുടിയിൽ എല്ലായിടത്തും ഈ കണ്ടീഷണർ അപ്ലൈ ചെയ്യാം. നമ്മളൊരു പ്ലെയിൻ ഹാൻഡ് മെത്തേഡിലാണ് ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. മുടിയിലെ എല്ലായിടത്തും കണ്ടീഷണർ പറ്റുന്ന പോലെ വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് എല്ലാ ഭാഗത്തും മുടിയുടെ ഇത് പറ്റുന്ന പോലെ എല്ലാം
ഞാൻ കണ്ടീഷണർ എന്റെ സ്കാൽപ്പിലോ റൂട്ട്സിലോട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. കണ്ടീഷണർ എന്നുള്ള ഒരു പ്രൊഡക്റ്റും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അത് ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നില്ല. ഒരുപാട് പേര് അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ്. എനിക്ക് താല്പര്യമില്ല, ഞാൻ സ്കാൽപ്പിലൊന്നും പ്രൊഡക്റ്റുകൾ അപ്ലൈ ചെയ്യാറില്ല. നമ്മുടെ ഈ ലിവിൻ കണ്ടീഷണർ നല്ലപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് ജെല്ലാണ് അഷ്ബയുടെ ജെല്ലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ എന്റെ മുടിയിൽ നല്ലപോലെ ലിവിൻ കണ്ടീഷണർ അപ്ലൈ ആയിട്ടുണ്ട്. നല്ലപോലെ ലിവിൻ കണ്ടീഷണർ അപ്ലൈ ചെയ്തിട്ടുണ്ട് മുടിയിലെ എല്ലാ ഭാഗത്തായിട്ട്. ഇനി നമുക്ക് ജെല് അപ്ലൈ ചെയ്യാം. ഇനി ഈ ജെല്ല് നമ്മൾ അഷ്ബയുടെ ജെല്ലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി ജെല്ല് നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സ്ക്വിഷ് ടു കോണ്ടിഷ് എന്ന മെത്തേഡ് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ മുടി നല്ലപോലെ സ്ക്രഞ്ച് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മുടി കൂടുതലായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ആ മെത്തേഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് ഇനി ഈ ജെല് അപ്ലൈ ചെയ്യാം. ജെല്ലും ഞാൻ ഈ ഒരു സൈസ് ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. ജെല്ല് നല്ലപോലെ ആക്കിയിട്ട് മുടിയിലെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യാൻ ജെല്ലും. ഇപ്പൊ നമ്മള് മുടിയിലെ എല്ലാ ഭാഗത്തും ജെല് നല്ലപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ക്വിഷ് ടു കോണ്ടിഷൻ എന്താ നോക്കാം. സ്ക്വിഷ് ടു കോണ്ടിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മള് കുറച്ച് വെള്ളം എടുത്ത് നമ്മുടെ മുടി നമ്മൾ സാധാരണ സ്ക്രഞ്ച് ചെയ്ത് നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അന്നേരം നമ്മൾ സാധാരണ ഒരുപാട് വെറ്റായിട്ടുള്ള മുടിയിലല്ല ഞാൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, കാർഡോഡ് പ്രൊഡക്ട്സ്. അപ്പൊ ഇതിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് വെള്ളം വെച്ചിട്ടാണ് മുകളിലോട്ട് സ്ക്രഞ്ച് ചെയ്ത് എടുക്കുന്നത്. അപ്പം അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്താൻ വേണ്ടിയിട്ടും നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് കിടക്കും. നല്ല ഫ്രിസ് ഫ്രീ ആയിട്ട് മുടി കിടക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ ഞാനും ആ മെത്തേഡ് തന്നെയാണ് ഇനി ഫോളോ ചെയ്യാൻ പോകുന്നത്. ഞാൻ എന്റെ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ മുടി നന്നായിട്ട് സ്ക്രഞ്ച് ചെയ്യും. അപ്പൊ എന്താ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ പ്രൊഡക്റ്റ് ബിൽഡപ്പ് ഉണ്ടാവാതിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഈ എക്സസ് വെള്ളം വെച്ചിട്ട് സ്ക്രഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിൽ ഉണ്ടായിരുന്ന പ്രൊഡക്റ്റുകൾ നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് അവിടെ ഇരിക്കുകയും എക്സസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ അങ്ങനെ പോവുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഇനി അങ്ങനെ ചെയ്യാം. ഞാൻ ഈ കയ്യിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഇനി മേലോട്ട് നമ്മുടെ മുടിയുടെ മുകളിലേക്കാണ് നമ്മൾ സ്ക്രഞ്ച് ചെയ്യുന്നത്. നല്ലപോലെ കേൾസ് ഡിഫൈൻഡായിട്ട് വരുന്ന പോലെ അതിനെ സ്ക്രഞ്ച് ചെയ്തെടുക്കാൻ. എന്നിട്ട് മുകളിൽ സ്ക്രഞ്ച് ചെയ്തിട്ട് ആ എക്സസ് ആയിട്ടുള്ള വെള്ളം നമ്മൾ സ്ക്വീസ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഇത് ഒരു 1 or 2 minutes ഇങ്ങനെ തന്നെ ചെയ്യുക. നല്ലപോലെ മുടിയിലേക്ക് ആ വെള്ളവും നമ്മുടെ പ്രോഡക്റ്റുകളെല്ലാം നല്ലപോലെ എല്ലാ ഭാഗത്തും മുടിയിൽ അപ്ലൈ ആവുന്ന പോലെ ചെയ്യണം. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കണ്ടാൽ തന്നെ അറിയാം നല്ല ഡെഫിനിഷൻ വന്നിട്ടുണ്ട് മുടിക്ക്. ഇത് ഉണങ്ങുമ്പോൾ നല്ലപോലെ നല്ല ഡെഫിനിഷനിൽ തന്നെ നമ്മുടെ മുടി കിടക്കും. ഇനി നമുക്ക് സാധാരണ പ്രൊസീജിയർ പോലെ തന്നെ നമുക്ക് ഇനിയത് മുടി പ്രോപ്പ് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് ഈ മൈക്രോഫൈബർ ക്യാപ്പില് പ്രോപ്പ് ചെയ്ത് വെക്കാം. പുറത്തോട്ടുള്ള മുടിയെല്ലാം നല്ലപോലെ ക്യാപ്പിലാക്കി വെക്കാം. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഉള്ളതിലും എക്സസ് ആയിട്ടുള്ള വാട്ടർ എല്ലാം നമ്മുടെ ഈ ക്യാപ്പിൽ അബ്സോർബ് ആയിക്കോളും. നമ്മുടെ മുടി മുന്നിലോട്ട് ഇട്ട് നമ്മൾ പ്രൊഡക്റ്റുകൾ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ഈ പ്രൊഡക്റ്റുകളൊക്കെ നമ്മുടെ സ്കിന്നിലൊക്കെ പറ്റും. അപ്പം പ്രൊഡക്റ്റുകളൊക്കെ പിന്നെ എല്ലാം നമുക്ക് എല്ലാവർക്കും സൂട്ടബിൾ ആവണമെന്നില്ല സ്കിന്നിനൊക്കെ. അപ്പോൾ നല്ലപോലെ ഫേസ് വാഷ് ഒക്കെ ചെയ്ത് കളയുക. ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മളെല്ലാം പ്രോപ്പ് ചെയ്ത് വെച്ചു. ഇനി നല്ലപോലെ മുഖമൊക്കെ വാഷ് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മുടെ മുടി ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് മുടി സെറ്റ് ചെയ്തിട്ട് കാണാം.
അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ അപ്ഡേറ്റഡ് വാഷ് ഡേ റൊട്ടീൻ വിത്ത് അഷ്പ ബൊട്ടാനിക്സ് പ്രൊഡക്ട്സ്. അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇപ്പോൾ എൻ്റെ മുടി കിടക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം വളരെ നല്ല ഡിഫൈൻഡ് കേൾസ് ആയിട്ടാണ് കിടക്കുന്നത്. ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുകൊണ്ട് അഷ്പ ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ഒരു സ്ക്വിഷ് ടു കോണ്ടിഷ് മെത്തേഡ് അതായത് STC മെത്തേഡും നമ്മുടെ മുടി നല്ലപോലെ മോയ്സ്ചറൈസ് ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മുടിയിലെ എക്സസ് പ്രോഡക്ട്സ് ഒക്കെ കളയാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അവരുടെ റെക്കമെൻഡ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഇതിൻ്റെ ട്യൂട്ടോറിയൽസും എല്ലാം ashpabotanics.com എന്നുള്ള സൈറ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് പോയി കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കാണാം. അപ്പോൾ എൻ്റെ അപ്ഡേറ്റഡ് കേർലി ഹെയർ വാഷ് ഡേ റുട്ടീൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മെത്തേഡാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ആ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ഇവരുടെ ട്യൂട്ടോറിയൽസും പോയി കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.